ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രാക്കൻഡീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജുഷ ആക്ച്വലി ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന് ചെയ്യാൻ പറ്റും എന്നൊന്നും വിചാരിച്ചിരുന്നില്ല കേട്ടോ കാരണം ഇപ്പോഴാണ് വോയിസ് ഓവറൊക്കെ കൊടുത്തെ അതായത് നമ്മളിപ്പോൾ ഓരോ ദിവസം ഇത്രയൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്തെങ്കിലും ഏകദേശം ഒന്ന് കവർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമല്ലോ അപ്പോൾ അത് കവർ ചെയ്താൽ മാത്രമേ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് ഞാനിപ്പോൾ എന്താ ആ ദിവസം ഏതെങ്കിലും ഞാൻ മുൻപ് ചെയ്തു വെച്ച വീഡിയോസ് ഉണ്ടെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാറാണ് പതിവ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പഠനവും ഈ യൂട്യൂബ് പഠനം യൂട്യൂബിലുള്ള ഈ വീഡിയോസൊക്കെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഒരുമിച്ച് ഒന്നിച്ച് ചെയ്തു നോക്കുക അല്ലെങ്കിൽ അങ്ങനെ മുൻപ് ഞാൻ ചിലപ്പോൾ സമയം കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ വേഗം കാര്യങ്ങൾ പഠിച്ചു തീർക്കുന്ന ദിവസമാണെങ്കിൽ ധികം ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് സാധാരണ നോർമലി ചെയ്യാറുള്ളത് അപ്പം ഇന്നങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി അപ്പോൾ ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പം ഇപ്പം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാനിപ്പോൾ മാത്സിന്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുകയാണ് അപ്പം മാത്സ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മാത്സ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തർക്കേടില്ലാത്ത ഒരു സേഫ് സോൺ ആണെങ്കിൽ കൂടി എനിക്കിപ്പോൾ മാത്സിൽ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ഡൗട്ട്ഫുൾ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ എനിക്ക് മാത്സ് ചെയ്തു തീർക്കാൻ അധിക സമയം വേണ്ട ഒരാളാണ് പ്രത്യേകിച്ചും ഈ വഴി എഴുതി ക്രിയ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതായത് ഷോർട്ട് കട്ട് ഒന്നും തന്നെ എൻ്റെ തലയിൽ നിൽക്കില്ല എന്താണെന്ന് അറിയില്ല എനിക്ക് ഷോർട്ട് കട്ട് പഠിച്ചു കഴിഞ്ഞാലും പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഞാൻ വഴിയെഴുതി ക്രിയർ ചെയ്യുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടാറുണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ തോന്നാറില്ല പക്ഷേ ഇപ്പോൾ എന്നാൽ പറ്റിയെന്ന് വെച്ചാൽ സമയം കിട്ടുന്നില്ല അതായത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അറ്റൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ ആ സമയം അവിടെ പോകുന്നത് കൊണ്ട് എനിക്ക് മാത്സിൽ കുറച്ച് ഞാനൊന്ന് വീക്കായിട്ടുണ്ട് അതായത് മാത്സ് കുറച്ചൊന്ന് പഠനം കുറച്ചൊന്ന് കൂട്ടേണ്ടിയിരിക്കുന്നു ഞാൻ പൊതുവെ മാത്സ് സേഫാണെന്ന് വെച്ചാൽ അവിടെ വെച്ച സംഭവമായിരുന്നു അപ്പോൾ കുറച്ചും കൂടി നന്നായി തന്നെ മാത്സ് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് മാത്സിൻ്റെ സ്പീഡായിട്ടുള്ള റിവിഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ ഡിഗ്രി പ്രിലംസൻ ആയാലും കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒരുപാട് മാത്സ് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം തന്നെ വളരെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ് വളരെ എളുപ്പത്തിൽ ഒന്നും ഉത്തരം കിട്ടുമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലകളൊക്കെ തന്നെ തിരഞ്ഞുപിടിച്ച് ചെയ്യുകയാണ് ഓക്കെ അപ്പം നിങ്ങൾക്കറിയാലോ നമ്മുടെ എൽ ഡി സി എക്സാം അടുത്തോ അപ്പോൾ കുറേ പേർക്കൊക്കെ ടെൻഷനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത്രയും കാലമായിട്ട് അതിന് വേണ്ടിയിട്ടില്ല ശ്രമിക്ക ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു വേഗം വരട്ടെ അത് അല്ലെ ആ ഒരു കാര്യം നമ്മൾ ഇത്രയും പഠിച്ചതൊക്കെ തന്നെ നമുക്ക് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു അല്ലേ ഒരു അവസരം വേഗം തന്നെ ഉണ്ടാവുക തന്നെയല്ലേ നല്ലത് പിന്നെയും പിന്നെയും പിന്നെ പിന്നെയും കുറെ കാലം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളും നല്ലത് വേഗം അതൊക്കെ വന്ന് നമ്മളെ മാക്സിമം നമുക്കത് ഔട്ട്പുട്ട് അല്ലെ കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഷുവർ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ടൈം ടേബിള് തുടക്കം തൊട്ട് ഫോളോ ചെയ്ത ഒരുപാട് കുട്ടികൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട് ഈവൻ നമ്മളിപ്പം ലാസ്റ്റ് ടൈം ആസ്ത അക്കാദമിൻ്റെ ഒരു എൽ ഡി സി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ മോഡൽ എക്സാം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കാരണം നമ്മളെടുത്തൊരു ഇനീഷ്യേറ്റീവിന് ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണ് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും തന്നെ കൃത്യമായി തന്നെ ആ ഒരു ടൈം ടേബിൾ ആണെങ്കിൽ അത് കൃത്യമായി തന്നെ ഫോളോ ചെയ്യുക പിന്നെ മറ്റ് പലരും പല രീതിയിൽ നിങ്ങളെ പേടിപ്പിച്ചേക്കാം പല രീതിയിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ചില പുസ്തകങ്ങൾ കാണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാം അപ്പം നിങ്ങൾ അതിനൊക്കെ തന്നെ അതിനൊക്കെ കീഴ്പ്പെട്ട് കൊണ്ടല്ലെങ്കിൽ പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കോൺഫിഡൻസ് ഒക്കെ കുറയും അതിനേക്കാൾ നല്ലത് നമ്മളിപ്പം പഠിക്കുന്ന കാര്യം നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് അതായത് ഇപ്പോൾ കഴിഞ്ഞ ഒരു എൽ ഡി സീൻ്റെ മോഡൽ എക്സാം സോറി കഴിഞ്ഞ ഒരു എക്സാം ഉണ്ടായിരുന്നല്ലോ എൽ ഡി സീൻ്റെ അല്ലേ അതാണ് നമ്മൾ മോഡലാക്കേണ്ടത് അത് വെച്ച് തന്നെ പഠിക്കുക അങ്ങനെ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും സോ എല്ലാവർക്കും ഓൾ ദ ബെസ് നല്ല പോസിറ്റീവ് ആയിട്ട് ഇരിക്കുക കൃത്യമായി തന്നെ പഠിച്ചു പോകുക ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് പഠനം കുറഞ്ഞു എന്ന് കരുതിയിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാളെ നാളെക്കാളും തീവ്രമായി പഠിക്കുക ഓക്കെ അപ്പോൾ ദിവസങ്ങളും കുറച്ചേ ഉള്ളൂ വീഡിയോസും ഇനി കുറച്ച് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു